മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ന് തെന്നിന്ത്യൻ താരറാണിയായി വാഴുന്ന നയൻതാര ആദ്യം സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണം നിരസിക്കുകയായിരുന്നു ചെയ്തത്. ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം, ആ കുട്ടിയെ തേടിപ്പിടിച്ച് മനസ്സിനക്കരയിൽ അഭിനയിപ്പിക്കുകയായിരുന്നു സത്യൻ. പട്ടാമ്പിയിലായിരുന്നു ചിത്രീകരണം. ഷീലാമ അഭിനയിക്കുന്ന ചിത്രമായതുകൊണ്ട് ഒരു പുതുമുഖ നായികയെ കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലെന്ന് സത്യൻ കരുതി. പലതരത്തിൽ അന്വേഷണങ്ങൾ തുടങ്ങി, ഒന്നും ശരിയാവുന്നില്ല. ഒടുവിലാണ് ജ്വല്ലറി പരസ്യവും അതിലെ പെൺകുട്ടിയും സത്യൻ്റെ കണ്ണിൽ പെടുന്നത്. പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചു. ക്യാമറമാൻ അഴകപ്പൻ പെൺകുട്ടിയുടെ ചലനങ്ങളും ചിരിയും നടത്തവും ഒക്കെ ക്യാമറയിൽ പകർത്തി. ഇപ്പോൾ കുട്ടി പോയിക്കോളൂ, രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമേ താൻ ഈ വീഡിയോ കാണൂ എന്നും ഓക്കെ ആണെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് സത്യനന്ദിക്കാടും ഇറങ്ങി. സ്ക്രീനിൽ ആ കുട്ടി അതിമനോഹരമായിരുന്നു. ജയറാം അടക്കം എല്ലാവരും ആ കുട്ടി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സത്യൻ നയൻതാരയുടെ നമ്പറിൽ വിളിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ വിളിച്ചിട്ടും ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഒടുവിൽ ഫ്രീ ആകുമ്പോൾ തിരിച്ച് വിളിക്കണമെന്ന് മെസ്സേജ് ചെയ്ത് സത്യൻ ഉറങ്ങാൻ തുടങ്ങി. പുലർച്ചെ 3 മണിയായപ്പോൾ സത്യന് നയൻതാരയുടെ കോൾ വന്നു. സോറി സാർ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നായിരുന്നു നായികയെ ഫിക്സ് ചെയ്ത സത്യന് ലഭിച്ച മറുപടി. സത്യനത് ഷോക്കായി. അങ്കിൾ സമ്മതിക്കുന്നില്ല എന്നായിരുന്നു നയൻതാര പറഞ്ഞ കാരണം. അങ്കിളിന്റെ കാര്യം വിട്, തനിക്കും തന്റെ പേരൻസിനും സമ്മതമാണോ എന്ന് സത്യൻ ചോദിച്ചു. എതിർപ്പൊന്നുമില്ല എന്ന് നയൻതാരയും. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞില്ലേ, വീണ്ടും സത്യന്റെ ചോദ്യം. അതെ എന്ന് നയൻതാര. എങ്കിൽ നാളെ തന്നെ ഒരു കാർ വിളിച്ച് ഇങ്ങോട്ട് വരൂ, സത്യൻ പറഞ്ഞു. അന്ന് പുലർച്ചെ നിർബന്ധപൂർവ്വം സത്യനന്ദിക്കാട് വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നയൻതാര എന്ന താരോദയം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.